സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങളെ സിപിഎം അവഗണിക്കുമ്പോൾ എന്തെല്ലാം തെളിവുകൾ പുറത്തു വരുമെന്നതിൽ ആശങ്ക പ്രകടമാണ്. അതുകൊണ്ട് തന്നെ മൗനമാണ് സിപിഎമ്മിന്. ഇപ്പോൾ സിപിഎമ്മിന്റെ ആയുധം ഇതുതന്നെയാണ്. ദിവസവും പുതിയ ആരോപണം കൊണ്ടല്ലേ സ്വപ്ന വരുന്നത്. അപ്പോൾ പിന്നെ പ്രതികരിക്കാനില്ല എന്നാണ് സിപിഎമ്മിന്റെ നിലപാട്. എന്നാൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുറുമുറുപ്പ് ഉണ്ടായി കഴിഞ്ഞു. മറുവശത്ത് സ്വപ്നയെ പ്രകോപിപ്പിക്കില്ല, അത് കൂടുതൽ തിരിച്ചടികൾ ഉണ്ടാക്കുമെന്ന ഭയം സഖാക്കൾക്കുണ്ട്. എന്നാൽ പ്രകോപിപ്പിച്ചാലും ഇല്ലെങ്കിലും സ്വപ്ന സുരേഷ് രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്, സംസ്ഥാന കമ്മിറ്റി അംഗം പി ശ്രീരാമകൃഷ്ണൻ, എംഎൽഎയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ കടകംപള്ളി സുരേന്ദ്രൻ എന്നിവർ തന്നോട് ലൈംഗിക ചുവയോടെ അടുക്കാമെന്നും ബന്ധം പുലർത്താനും ശ്രമിച്ചെന്നും ബന്ധപ്പെട്ടവരെ കീറിമുറിക്കുന്ന ഭാഷയിൽ അവർ ആരോപിച്ചിരുന്നു. ഇതിനപ്പുറം മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടി നടപ്പാക്കാൻ ശ്രമിക്കുന്ന പദ്ധതികളുടെ യാഥാർത്ഥ്യം ഇവിടെ ആർക്കും മനസ്സിലാവുന്നില്ല. കോവിഡിന്റെ മറവിൽ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച മുഴുവൻ പദ്ധതികളും മുഖ്യമന്ത്രിയുടെയും കുടുംബാംഗങ്ങളുടെയും വികസനത്തിനു വേണ്ടി ആവിഷ്കരിച്ചതാണെന്ന് സ്വപ്ന വെളിപ്പെടുത്തിയിരുന്നു. മുഖ്യമന്ത്രിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയനും കുടുംബത്തിനും എതിരെ കൂടുതൽ കനത്ത സാമ്പത്തിക അഴിമതി ആക്ഷേപങ്ങൾ സ്വപ്ന നിരത്തിയിട്ടുണ്ട്. സ്പ്രിംഗ്ലർ വിവാദത്തിലെ തെളിവുകൾ സ്വപ്നയുടെ കയ്യിലുണ്ടെന്ന വിലയിരുത്തൽ സജീവമാണ്. ഇതോടെ മുഖ്യനും മകൾക്കും എതിരെ അപ്രതീക്ഷിത ആയുധവുമായി സ്വപ്ന എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തന്റെ ആത്മകഥയുടെ രണ്ടാം ഭാഗത്തിലൂടെ വികസനത്തിന്റെ പേരിൽ കേരളത്തിൽ നടത്തിയ ഇടപാടുകളുടെ കൂടുതൽ തെളിവുകളും ചിത്രങ്ങളും പുറത്തുവിടുമെന്ന് സ്വപ്ന പറഞ്ഞിരുന്നു. ഈ പുസ്തകം പൂർത്തിയാക്കാൻ താൻ ജീവനോടെ അവശേഷിച്ചാൽ അതൊരു ന്യൂക്ലിയർ ബോംബായിരിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് സിപിഎമ്മിനെയും സർക്കാരിനെയും വെട്ടിലാക്കുന്നതാണ്. നേരത്തെയും ഗുരുതര ആരോപണങ്ങളുമായിരുന്നു മുഖ്യനും കുടുംബത്തിനുമെതിരെ സ്വപ്ന എത്തിയത്. അധികാരം നഷ്ടപ്പെടും മുമ്പ് മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പൊക്കേണ്ട ചുമതലയാണ് ശിവശങ്കറിനുണ്ടായിരുന്നത്. അതിനുവേണ്ടി അദ്ദേഹം എന്നെ ഉപകരണമാക്കി. ആ സാമ്രാജ്യത്തിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനവും ഉറപ്പാക്കിയിരുന്നു. ശിവശങ്കർ ഇല്ലാതെ ഒന്നും മുന്നോട്ട് പോവില്ലെന്ന വിശ്വാസത്തിൽ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും അദ്ദേഹം എത്തിച്ചു. സ്വപ്ന പറഞ്ഞു, വിദേശ കമ്പനി പ്രതിനിധികളുമായുള്ള ആശയവിനിമയത്തിനും ബിസിനസ് ഇടപാടുകൾ പറഞ്ഞ് ഉറപ്പിക്കുന്നതിനും വേണ്ടിയാണ് ശിവശങ്കർ തന്നെ ദുരുപയോഗിച്ചെന്ന തിരിച്ചറിയൽ വൈകിയതാണ് സ്വർണ്ണക്കടത്തിൽ പ്രതിയായി ജയിലിൽ പോവാൻ കാരണമായതെന്നും അവർ അഭിപ്രായപ്പെട്ടിരുന്നു. നേരത്തെ കെട്ടി ചൊല്ലിലിനെതിരെ മാധ്യമം പത്രത്തിനെതിരെ നടത്തിയ ഇടപെടലുകളുടെ തെളിവുകൾ സ്വപ്ന പുറത്തുവിട്ടിരുന്നു. ആദ്യ ആത്മകഥയിൽ ശിവശങ്കറുമായുള്ള സ്വകാര്യ നിമിഷങ്ങളുടെ ചിത്രവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കരുതലോടെ സ്വപ്നയെ നേരിടും. ആത്മകഥയിലെ രണ്ടാം ഭാഗം വന്ന ശേഷം മാത്രമേ ആരോപണങ്ങളിൽ വ്യക്തത വരൂ. അതുവരെ കാത്തിരിക്കും. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ ആണ് മുഴുവൻ പദ്ധതികളുടെയും മാസ്റ്റർ ബ്രെയിൻ എന്നാണ് സ്വപ്ന പറയുന്നത്. മുഖ്യമന്ത്രിയും കുടുംബാംഗങ്ങളും ശിവശങ്കറും സംസ്ഥാനത്ത് തുടർഭരണം പ്രതീക്ഷിക്കാതിരുന്ന ഘട്ടത്തിലാണ് ഇത്തരം പദ്ധതികൾ ആവിഷ്കരിച്ചത്. ഇനി ജാമ്യം ലഭിച്ച് ജയിലിൽ നിന്നും പുറത്തു വന്ന ശേഷം വെളിപ്പെടുത്തിയ മുഴുവൻ കാര്യങ്ങളുടെയും തെളിവുകൾ തന്റെ കയ്യിലുണ്ടെന്നും അവർ അവകാശപ്പെടുന്നുണ്ട്. അതേസമയം സ്വപ്ന ലൈംഗിക പീഡനാരോപണത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടില്ല. ഇത് സിപിഎമ്മിനും സർക്കാരിനും ആശ്വാസമാണ്. അതുകൊണ്ട് തന്നെ പ്രകോപനങ്ങളിലൂടെ സ്വപ്നയെ കേസ് കൊടുക്കാനുള്ള മാനസിക അവസ്ഥയിലേക്ക് എത്തില്ല. ചെറിയ രാഷ്ട്രീയ പ്രസ്താവനകളിലൂടെ പ്രതിരോധം തീർക്കാനാണ് സാധ്യത. ആരോപണ വിധേയർ പോലും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ചിലരുടെ ഫോൺ ഓഫാണ്. തനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനേ കടകംപള്ളിക്ക് കഴിഞ്ഞുള്ളൂ. ഈ മാസം 29 മുതൽ 30 വരെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി ചേരുന്നുണ്ട്. നവംബർ 4 മുതൽ 6 വരെ സംസ്ഥാന സെക്രട്ടേറിയറ്റും കമ്മിറ്റിയും ചേരും. ഇതിൽ ഈ വിഷയങ്ങൾ ചർച്ചയിൽ വന്നേക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടീം മലയാളം.